നമസ്കാരം. നേതൃത്വത്തിനെതിരെ പ്രത്യക്ഷ സമരമടക്കം രൂക്ഷമായ പ്രതിസന്ധിക്കിടെ ബി ജെ പി സംസ്ഥാന ഭാരവാഹിയോഗം ഇന്ന് കൊല്ലത്ത് ചേരുന്നുണ്ട്. പ്രമുഖരടക്കം രാജിവെച്ച് പോകുകയാണെന്നും സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുമുള്ള വിമതരുടെ വിമർശനത്തിനിടയിലാണ് ഈ യോഗം ചേരൽ. കാസർഗോഡും പത്തനംതിട്ടയിലും പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ വഷളാക്കിയതിൽ നേതാക്കൾക്ക് പങ്കുണ്ടെന്ന പരാതി സുരേന്ദ്ര വിരുദ്ധ പക്ഷത്തുള്ളവർ യോഗത്തിൽ ഉയർത്തിയേക്കും. ചോദ്യങ്ങൾക്ക് സുരേന്ദ്രന് മറുപടിയില്ലാത്തതുകൊണ്ട് സ്വാതന്ത്ര്യദിനാഘോഷം മാത്രം അജണ്ടയാക്കി യോഗം അവസാനിപ്പിക്കാനും സാധ്യത ഏറെയാണ്. രണ്ട് ജില്ലയിലുള്ളവർ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഉറച്ചുനിന്ന് നേതൃത്വത്തിന്റെ പിടിപ്പുകേടിനെതിരെ രംഗത്ത് തീരുന്നു. കാസർഗോഡ് ബി ജെ പി പ്രവർത്തകർ നേതാക്കൾക്കെതിരെ ധർണ തുടരുമ്പോൾ ബി ജെ പി ഭരിക്കുന്ന പന്തളം നഗരസഭയിൽ കയ്യാങ്കളിയിലെത്തി. ജില്ലാ സെക്രട്ടറി തന്നെ നഗരസഭാ ചെയർപേഴ്സണിനെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ വരെ പ്രചരിപ്പിച്ചു. ഇതിനെതിരെ ചെയർപേഴ്സൺ പരസ്യമായി പൊട്ടിത്തെറിച്ചു. എറണാകുളത്ത് വി എസ് പി അധ്യക്ഷൻ കൂടിയായ പ്രമുഖ നേതാവ് സി പി എമ്മിൽ ചേർന്നതും നേതൃത്വത്തിന് തിരിച്ചടിയായി. യോഗം നടക്കുന്ന കൊല്ലത്ത് വിമതർ അടൽജി ഫൗണ്ടേഷൻ എന്ന പേരിൽ ബദൽ സംഘടനയുണ്ടാക്കി കൺവെൻഷൻ ചേർന്നു. ജില്ലാ അധ്യക്ഷൻ ബി ബി ഗോപകുമാർ പാർട്ടിയെ നശിപ്പിക്കുന്നുവെന്നാണ് പരാതി. പരാതി നൽകിയിട്ടും ഗോപകുമാറിനെ സംരക്ഷിക്കുന്നതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന കൗൺസിൽ അംഗം സി ബി പ്രതീഷ് കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. പത്തനംതിട്ടയിൽ കഴിഞ്ഞ മാസം ചേർന്ന യോഗത്തിൽ യു ഡി എഫിന് സഹായകമാകുന്ന സമരം നടത്തി നാണം കെടുന്ന നേതാക്കൾക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. പ്രധാനപ്പെട്ട പല നേതാക്കളും അന്ന് പങ്കെടുത്തില്ല. ശനിയാഴ്ച കൊല്ലം രാമവർമ്മ ക്ലബിൽ ചേരുന്ന യോഗത്തിൽ പ്രഭാരി സി പി രാധാകൃഷ്ണനും പങ്കെടുക്കും. കാസർകോട്ടെ നേതൃത്വത്തെ ചോദ്യം ചെയ്ത് പ്രവർത്തകർ ബി ജെ പി കാസർകോട് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉപരോധിച്ച ഇതും വലിയ ചർച്ചയ്ക്ക് ഇടവരുത്തിയിട്ടുണ്ട്. മാത്രമല്ല അണികളെ വഞ്ചിച്ചു എന്നടക്കം പറയുന്നുണ്ട്. കേന്ദ്ര സർവകലാശാലയിലെ അഴിമതി നിയമനമാണ് ഉപരോധ സമരത്തിലെ മുഖ്യ വിഷയം. ലാസ്റ്റ് ഗ്രേഡ് മുതൽ ഉന്നത തസ്തികകളിൽ വരെ നിയമനം നടത്തുന്നത് സംഘപരിവാർ നേതൃത്വമാണ്. ബി ജെ പി ജില്ലാ കമ്മിറ്റിക്ക് നിയമനങ്ങളിൽ ക്വാട്ടയുമുണ്ട്. ലാസ്റ്റ് ഗ്രേഡ് നിയമനങ്ങൾക്ക് സാധാരണ പ്രവർത്തകരിൽ നിന്ന് നേതാക്കൾ ലക്ഷങ്ങളാണ് വാങ്ങിയത്. എന്നാൽ ജോലി നൽകാതെ വഞ്ചിച്ചു. ഇതാണ് പരസ്യമായി സമരത്തിനിറങ്ങാൻ പ്രവർത്തകരെ നിർബന്ധിതരാക്കിയത്. സർവകലാശാലയിലെ സെക്യൂരിറ്റി സ്വീപ്പർ, അതുപോലെ പ്യൂൺ, ഓഫീസ് അസിസ്റ്റന്റ്, ടെക്നിക്കൽ വിംഗ് തുടങ്ങിയ മേഖലയിലെ കരാർ നിയമനമാണ് ബി ജെ പി നേതാക്കളുടെ കൊയ്ത്ത്. മനുഷ്യ വിഭവശേഷി വിതരണം ചെയ്യുന്ന സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള സ്വകാര്യ കമ്പനികൾക്ക് നിയമന ചുമതല ബി ജെ പി ശക്തി കേന്ദ്രമായ മധൂർ കാട്വുവിലെ സ്ത്രീയിൽ നിന്നും 6 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടും നിയമനം നൽകാത്തത് വിവാദമായി തുടരുകയാണ്. ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ പരാതിയും ഒതുക്കി. സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ കെ സുരേന്ദ്രനും കൂട്ടാളികൾക്കുമെതിരെ നേതാക്കളിൽ ഒരു വിഭാഗം വാർത്താ സമ്മേളനത്തിലൂടെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടും നടപടിയെടുക്കാൻ നേതൃത്വം ഭയക്കുകയാണ്. യോഗ്യതയില്ലാത്തവർക്ക് നിയമനം വൈസ് ചാൻസലർ നിയമനത്തിനുൾപ്പെടെ സംഘപരിവാർ കർശന മേൽനോട്ടമാണ് സർവകലാശാലയിൽ. പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ നിയമനം ഇപ്പോഴും നടക്കുന്നുണ്ട്. കൊമേഴ്സ് മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗത്തിൽ നിയമിച്ചവർക്ക് ഗവേഷണ ബിരുദം പോലുമില്ലെന്ന് പരാതിയുണ്ട്. ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സ് വിഭാഗത്തിൽ നിയന്ത്രണമുണ്ടെന്നും പറയുന്നുണ്ട്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, എ ചാനൽ ബൈ എൻ വി സി ബ്രോഡ്കാസ്റ്റിംഗ്.